ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷം നിർവൃതിയോടെ ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പറയാൻ എനിക്ക് തരുന്ന അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ജീവിതത്തിലെ ഏറ്റവും ധന്യനിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവജനത്തോട് പറയാൻ ലഭിക്കുന്ന ഓരോ മുഹൂർത്തങ്ങളാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവ് തരുന്ന ഓരോ അവസരങ്ങളും പ്രാർത്ഥനാ നിർഭരനായി ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ദൈവത്തിന് കരയറ്റിക്കൊണ്ട് ദൈവവചന കേൾവി ഒരു വലിയ ഭാഗ്യമാണ്. അതിൻ്റെ സഹിഷ്ണുത എന്നും അത് കേൾക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത അത് നമ്മെ ഓരോരുത്തരെയും ധന്യതയിലേക്ക് ഉയർച്ചയിലേക്ക് വൻകൃപയിലേക്ക് നയിക്കും എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന വിശ്വാസത്തോടെ വചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായി വന്ദനം പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് ഏറ്റവും സുപരിചിതമായ വേദപുസ്തക സ്ഥിര വായനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പരിചിതമായിരിക്കുന്നൊരു വേദവാക്യം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1:12 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. യാക്കോബിൻ്റെ ലേഖനം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ എഴുത്തുകളാണ്. അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അങ്കലാപ്പിലാകാതെ, അയ്യോ ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കുമോ, ഞങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരല്ലേ, ഞങ്ങൾ കർത്താവിൻ്റെ മക്കളല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ആശങ്ക, കള്ളപ്പിശാജ് വിശ്വാസഗണത്തിൻ്റെ മനസ്സിലിട്ടിട്ട് ചഞ്ചലിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യാക്കോബ് അപ്പസ്തോലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും, ഒപ്പം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവോന്മുഖമായി പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ള ഉപദേശ സംഹിതയും, ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് മാനവന് തന്നിരിക്കുന്ന ഏറ്റവും മഹത്വമുള്ള ലേഖനങ്ങളിലൊന്നാണ് യാക്കോബിൻ്റെ ലേഖനം. ആ ലേഖനത്തിനകത്ത് ഓരോ കാറ്റഗറിപ്പെട്ട ആളുകൾ, യാക്കോബ് ആദ്യകാലത്ത് യെരുശലേമിൽ സഭയുടെ തലപ്പത്തിരുന്നു കൊണ്ട് സഭാ നേതൃത്വം കൊടുത്ത ആളായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളെ കാണുകയും കേൾക്കുകയും അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ അടുത്തറിയാൻ കിട്ടുന്ന അവസരമാണ് നേതൃത്വത്തിലിരിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഞാനൊരു പാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു, ദൈവജനം പറയുന്നു. അപ്പോൾ എനിക്കെൻ്റെ ആയുസ്സിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കർത്താവിൻ്റെ ദാസനായി ജീവിച്ചപ്പോൾ എനിക്ക് ആളുകളെ അടുത്തറിയാൻ ഒരുപാട് അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ, ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നു, അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നു, അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ ഓരോരുത്തരെക്കുറിച്ചും അവരനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. അവരുടെ വിഷയത്തിന് എങ്ങനെ ദൈവം പരിഹാരം കൊടുക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥനാമുറിയിൽ ദൈവിക വെളിപ്പാടും കിട്ടുന്നു. ഒരു ഭാഗ്യമാണ് ജനങ്ങളുമായി സമ്പർക്കം പുലർത്താൻ, ആളുകളുടെ വിഷയത്തിൽ ഇടപെടാൻ, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവോന്മുഖമായി ശുശ്രൂഷിക്കാൻ. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ മറ്റാർക്കും കിട്ടാത്തൊരവസരമാണ് അധികം ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കാനൊക്കെ ലഭിക്കുന്ന അവസരം. അതൊരു വലിയ സാധ്യതയാണ്. യാക്കോബിന് അങ്ങനെ ഒരു അവസരം കിട്ടി. എന്തുകൊണ്ടെന്നാൽ യെരുശലേം സഭയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുമ്പോൾ സഭയ്ക്കകത്തുണ്ടായ കൊച്ചു കൊച്ചു വിഷയങ്ങൾ, നേതൃത്വത്തിൻ്റെ നിരയിലുണ്ടായ ചെറിയ ചെറിയ പ്രതിസന്ധികൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാ മനുഷ്യനാണ് യാക്കോബ്. അദ്ദേഹം ദൈവസഭയിലെ ആളുകളോട് പറയുന്നൊരു വാക്കാണ് 12 നമ്മൾ വായിച്ചത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു തുടങ്ങിയത്. നോക്കൂ, അവിടെ ഒരു പദമുണ്ട്. ആ പദമാണ് ഇന്ന് നമ്മളെ ധൈര്യപ്പെടുത്താൻ, നമ്മളെ ഉറപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് മിന്നിപ്രകാശിച്ചത്. അതിങ്ങനെയാണ്, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പം നമ്മൾ തെളിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന ഭയങ്കര നന്മകളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ട് മൂന്ന് ചിന്തകൾ ഞാൻ ഒരൊറ്റ വാക്കിൽ നിന്നുകൊണ്ട് പറയട്ടെ. ഒന്ന്, ഞാനും നിങ്ങളുമൊക്കെ ഇനിയും തെളിയാനുണ്ട്. അയ്യോ, നിങ്ങളാ വാക്കിനൊന്ന് ശരിക്കും മനസ്സിനകത്തുനിന്ന് അങ്കലാപ്പുകൾ മാറ്റി വെച്ചിട്ട് ചിന്തിച്ചേ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ്സിലല്ല, അല്ല, നിങ്ങൾക്കിനിയും തെളിയാൻ കഴിയും. പണ്ട് ദാവീദ് സങ്കീർത്തനം 51 രചിക്കുന്ന സമയം, അഥവാ
വലിയ പാപം ചെയ്ത് വീഴ്ചയിൽ അകപ്പെട്ടിരിക്കുന്ന സമയം മനോദുഃഖത്തോടെ മനസ്സുരുകി ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ, നീ എന്നെ കഴുകണം, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണം. നീ എന്നെ കഴുകിയാൽ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ കറ പറ്റി, എൻ്റെ ജീവിതത്തിൽ ചെളി പറ്റി, എൻ്റെ ജീവിതത്തിൽ കരി പറ്റി, എൻ്റെ ജീവിതത്തിൽ ആകപ്പാടെ നാറുന്ന എന്തൊക്കെയോ വിഷയങ്ങൾ പറ്റിച്ചേർന്നു. എന്നാൽ ഇതോടുകൂടി എൻ്റെ അവസാനമാണ് എന്നല്ല ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറഞ്ഞു വെച്ചത്. എൻ്റെ ദൈവം എന്നെ കഴുകിയാൽ ഞാൻ ഹിമത്തേക്കാൾ, മഞ്ഞുകണങ്ങളെക്കാൾ ശുദ്ധനായി മാറും, നല്ല പാലിനേക്കാൾ വെണ്ണയുള്ളവനായി മാറും. അത് ദൈവത്തിൻ്റെ കഴുകലിനാൽ എനിക്കിനിയും മാറ്റം വരുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ആ തകർന്നുപോയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറിയതുകൊണ്ട് അവർ രണ്ടാം ജന്മം പോലെ 51-ാം സങ്കീർത്തനത്തിന് ഇപ്പുറത്തേക്ക് ദാവീദ് എന്ന മനുഷ്യനെ ദൈവമായ കർത്താവ് പിന്നെയും സ്നേഹിക്കുകയും ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് വയസ്സനാകുന്നതുവരെയും രാജ്യഭരണം ഫലമേൽപ്പിക്കുകയും ചെയ്യാൻ. കാരണം ദൈവം കഴുകിയാൽ ഇനിയും വെളുക്കുമെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വാക്യം ദൈവമക്കളെ, ദൈവവാക്യം നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പറയുക. ഞാനങ്ങ് തെളിഞ്ഞ് മിന്നി നിൽക്കുന്ന താരമൊന്നുമല്ല, ഇനിയും എനിക്ക് തെളിയാൻ കഴിയും. എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അധപ്പതനങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ മാറാപ്പ് നിങ്ങളുടെ തോളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം. കടഭാരം കൊണ്ട് നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാതെ കരിങ്കല്ല് ചുമന്ന് നിൽക്കുന്നൊരു മനുഷ്യനെപ്പോലെ നിങ്ങൾ ഭാരം ചുമക്കുന്നുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളുടെ ബാധ്യത, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, മരുന്ന് മേടിച്ച് തന്നെ നിങ്ങൾ വല്ലാതെ കുഴയുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വീടിൻ്റെ ചുമതല മുഴുവൻ നിങ്ങളുടെ ചുമലിൽ പേറിക്കൊണ്ട് നിങ്ങൾ വീട് വിട്ട് അലയുന്നൊരു കക്ഷിയായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കിനിയും തെളിയാനുണ്ട്, നിങ്ങളിനിയും തെളിയാനുണ്ട്, നിങ്ങളിനിയും ശോഭിക്കാനുണ്ട്. നിങ്ങളെ ദൈവമായ കർത്താവ് ഒരച്ചൊരച്ച് കഴുകുകയാണ്. അതിന് പറയുന്ന പേരാണ് പരീക്ഷ, പരിശോധന. ചിലപ്പോൾ ജീവിതത്തിൽ ഈ 2022 അവസാന മാസത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞൊരു കൊല്ലം മുഴുവൻ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഈ ആറ്റുമീനൊക്കെ എൻ്റെ വെല്ലുമിച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അലക്കുകല്ലേൽ കരിങ്കല്ലേലിട്ട് ഇങ്ങനെ ഒരയ്ക്കും, ചാരം ചേർത്ത് ഒരയ്ക്കും, കണ്ടിട്ടുണ്ട്. അതിൻ്റെ തൊലി പൊളിക്കുകയല്ല, പഴയ അമ്മമാർക്കറിയാം. അവർ പറയുന്നത് എൻ്റെ തൊലി പൊളിച്ചാൽ അതിൻ്റെ രുചി മുഴുവൻ പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, അതിൻ്റെ ഉളുമ്പും അതിൻ്റെ ചെതുമ്പലും ഒക്കെ പോകാൻ വേണ്ടി ഇതിനകത്ത് ഉപ്പും ചാരം കൂടി ഇട്ടിട്ട് കല്ലേലിട്ട് ഒരച്ച് 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 വെള്ളി പോലെ മിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചുപ്രായത്തിൽ വെല്ലുമിച്ചിരി അടുക്ക പോയിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ കുറച്ച് ദിവസങ്ങളായി ദൈവം തമ്പുരാൻ കല്ലേലിട്ട് ഒരയ്ക്കുന്നത് ആ ഉളുമ്പ് പോകാനായിരിക്കും. നിങ്ങളത് മനസ്സിൽ കണ്ടേ, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യണ്ടോ എനിക്കറിയില്ല. ഞാൻ സത്യം പറയുന്നു, നിങ്ങളെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു കൊണ്ടുവരാൻ, മറ്റുള്ളവരുടെ നടുവിൽ തെളിയിച്ചു കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരു ചെറിയ കർമ്മപദ്ധതിയാണ് ഈ പരീക്ഷ എന്ന്. അത് കേൾക്കുമ്പോഴേക്കും പേടിക്കണ്ട കേട്ടോ. ഈ വാക്കിനെ ഞാൻ ഒരു 4-5 ഇന്ന് തിരിച്ച് ഇത് എൻ്റെ പഠനക്കുറിപ്പിനകത്ത് എഴുതി വെച്ചു. ഒന്ന്, സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെങ്കിലും ദൈവത്തിൻ്റെ ചിന്താഗതി, ദൈവവചനത്തിൻ്റെ ഫോക്കസ്, പരീക്ഷ സഹിക്കുന്നവൻ അധപ്പതിച്ചവനല്ല, ഗതികെട്ടവനല്ല, അവൻ തകർന്നവനല്ല, അവൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാൻ എന്താ കാരണം? അവന് പരീക്ഷയ്ക്കപ്പുറം ഒരു ജീവിതമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ നോക്കി ആശംസിക്കട്ടെ. 2022 പരീക്ഷാ കാലഘട്ടമായിരുന്നെങ്കിൽ, നിങ്ങളെ കല്ലിലിട്ട് ചാരം കൂട്ടി ഒരച്ചോടിരുന്ന കാലമായിരുന്നെങ്കിൽ, 2023 നിങ്ങൾ വെള്ളിയേക്കാൾ, പദം വന്ന വെള്ളിയേക്കാൾ, കീടം നീക്കിയ വെള്ളിയേക്കാൾ നിങ്ങൾ മിന്നിത്തിളങ്ങുന്ന കാലഘട്ടമായി. സ്വർഗത്തിലെ ദൈവം, നിങ്ങൾ ഭാഗ്യവാനാണ്. ആ പരീക്ഷകൾ എന്നെ ഭാഗ്യവാനും ഭാഗ്യവതിയുമാക്കിയെന്ന് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കയ്യിൽ പദ്ധതികളുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, പരീക്ഷ സഹിക്കുന്നവൻ്റെ അവസ്ഥ അത് ഭാഗ്യാവസ്ഥയാണ്. പിന്നെ എന്തിനാണ് പരീക്ഷ? അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തെളിഞ്ഞു വരാനാണ് പരീക്ഷ. ആർക്കാണ് പരീക്ഷ? ആ വാക്യത്തിലേക്ക് നോക്കി, തന്നെ സ്നേഹിക്കുന്നവർക്ക് അപ്പോൾ ആർക്കാണ് പരീക്ഷ? ദൈവം സ്നേഹിക്കുന്നവരെ
തെളിഞ്ഞു വരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പരീക്ഷയിലൂടെ മാത്രമേ കറ നീങ്ങത്തുള്ളൂ. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവർക്കാണ് പരീക്ഷയെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് പരീക്ഷ? വാഗ്ദത്തം കിടക്കുന്നുണ്ട് അവൻ്റെ മേൽ. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പരീക്ഷ? നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവം തമ്പുരാൻ നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തത് നിൻ്റെ മേൽ വരേണ്ടതിനാണ് സ്വർഗത്തിലെ ദൈവം ഈ പരീക്ഷ വയ്ക്കുന്നത്. പിന്നെ എന്ത് ഗുണം പരീക്ഷ കൊണ്ട്? അവിടെ എഴുതിയിരിക്കുന്നു സമ്മാനം കൊണ്ട്. എന്താ സമ്മാനം? കിരീടമാണ്. അയ്യോ, അഞ്ച് കാര്യങ്ങൾ. പരീക്ഷ സഹിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ്? ഭാഗ്യമാണ് അവസ്ഥ. എന്തിനാണ് പരീക്ഷ? തെളിഞ്ഞു വരാനാണ് പരീക്ഷ. ആർക്കാണ് പരീക്ഷ? സ്നേഹിക്കുന്നവർക്കാണ് പരീക്ഷ. എന്തുകൊണ്ടാണ് പരീക്ഷ? വാഗ്ദത്തം കിട്ടാനാണ് പരീക്ഷ. എന്ത് ഗുണമുണ്ട്? കിരീടമുണ്ട്. അഞ്ച് കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ കയ്യിലേക്ക് വരേണ്ട സമയമാകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ പരീക്ഷയിലൂടെ ചിലപ്പോൾ കയറ്റിയിറക്കും. സ്നേഹിക്കുന്നവർക്കുള്ള പരീക്ഷ, വാഗ്ദത്തം ചെയ്തിരിക്കുന്നവർക്കുള്ള പരീക്ഷ, അതുപോലെ തെളിഞ്ഞു വരാൻ വേണ്ടി ദൈവം അത് ചെയ്യും. വാഗ്ദത്തം ഞാൻ അതിൽ നിന്ന് മൊത്തത്തിൽ പറയാം. ഒരൊറ്റ വാക്യത്തെ അതിൻ്റെ തിയോളജിക്കൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല, നിങ്ങളോടുള്ള അല്പസമയത്തെ ദൂതൻ്റെ വെളിച്ചത്തിൽ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ താൽക്കാലിക ആശ്വാസമല്ല, ഞാൻ സത്യസന്ധമായി നിങ്ങളെ ഉറപ്പിക്കട്ടെ. നിങ്ങളോട് ദൈവം എന്തോ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളിനിയും തെളിഞ്ഞു വരാനുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കിരീടം പണിത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടോ എന്നെനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ദൈവം എന്നെ നിങ്ങളെയും പരീക്ഷയ്ക്ക് വിധേയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, കർത്താവിനോട് പിണങ്ങരുത്, പരിഭവിക്കരുത്. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവർക്കാണ് പരീക്ഷ, വാഗ്ദത്തമുള്ളവർക്കാണ് പരീക്ഷ, തെളിഞ്ഞു വരാനുള്ളവർക്കാണ് പരീക്ഷ. കിരീടം, നിൻ്റെ തലയ്ക്ക് പാകത്തിനുള്ള കിരീടം ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്കാണ് പരീക്ഷ. അവർ ഭാഗ്യമുള്ളവരാണ്. ഞാൻ ഒന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. പേടിക്കരുത്. എൻ്റെ കർത്താവ് ഞാൻ തെളിഞ്ഞു വരേണ്ടതിന് എനിക്ക് തരുന്ന ശോധനകൾ, അത് കഴിയുമ്പോൾ ഞാൻ തെളിയും. മറ്റുള്ളവർ കാണും ഞാൻ പോയിന്നല്ല, തകർന്നെന്നല്ല, ഇരുണ്ടു പോയിന്നല്ല, ഞാൻ തെളിഞ്ഞു വന്നു. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ, ഞാൻ ഒന്നോടെ ഉപമ പറയട്ടെ, ഞാൻ കണ്ട സത്യം, കല്ലേലിട്ട് ഒരയ്ക്കുന്നത് പോലെ ഒരച്ചൊരച്ച് നിങ്ങളുടെ തൊലി കളഞ്ഞ്, നിങ്ങളുടെ ശരീരത്തിൽ ഉപ്പുനീര് ഒഴിച്ച്, നിങ്ങൾ നീറി മുഖമൊക്കെ ഒരു കണക്കിന് എന്താ പുകഞ്ഞിരിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ നടുവിൽ അവതരിപ്പിക്കുന്നതല്ല. നിങ്ങളെ അകത്തിട്ട് ദൈവം തമ്പുരാൻ തെളിഞ്ഞു വരാൻ ഒരച്ച് കഴുകി പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും നിങ്ങൾ തെളിഞ്ഞിരിക്കും. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, എൻ്റെ ഈ വചനം കേൾക്കാൻ എല്ലാ ദിവസവും താല്പര്യം കാണിക്കുന്നവരെ നോക്കി പറയുന്നു, 2023 നിങ്ങൾ കുറേയും കൂടി തെളിഞ്ഞു വരും. നിങ്ങളുടെ പിള്ളേർ തെളിഞ്ഞു വരും. നിങ്ങളുടെ കുടുംബജീവിതം തെളിഞ്ഞു വരും. നാം ഇനിയും തെളിയാനുണ്ട് എന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ടാണ് നാം തെളിഞ്ഞവർക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ ശോധനകളിലൂടെ കടത്തിവിട്ടത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് പറയാം, ഞാൻ തെളിയാനുണ്ടെന്ന് എനിക്ക് പോലും തോന്നിയില്ല, ആരും എന്നെ കണ്ട് പറഞ്ഞില്ല, പക്ഷേ ദൈവത്തിന് പിടികിട്ടി, ഞാൻ ഇനിയും തെളിയാനുണ്ട്. വിദ്യാഭ്യാസത്തിൽ കുറവാണെങ്കിലും, ആരോഗ്യത്തിൽ കുറവാണെങ്കിലും, പണത്തിൽ കുറവാണെങ്കിലും, ജോലി വലിയ ക്ഷേമമൊന്നും അല്ലെങ്കിലും, 5 സെൻറ്റ് ഭൂമി കിടക്കുന്ന ആളാണെങ്കിലും ഞാൻ തെളിയാനുണ്ട്. ഞാൻ തെളിഞ്ഞാൽ ദൈവത്തിന് ഭയങ്കര ഗുണമാണ്. എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ പ്രൊഫഷണൽ സൈഡിൽ, എൻ്റെ സുവിശേഷ വേലയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ, പഠനത്തിൽ, എവിടെ ആകട്ടെ, തെളിയാനുണ്ട്. തെളിയാനുണ്ട് മക്കളെ, നിങ്ങളിനിയും തെളിയാനുണ്ട്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ തെളിയിച്ച് പുറത്തു കൊണ്ടുവരാൻ സ്വർഗമൊരുക്കുന്ന വഴികൾക്ക് നന്ദി കരേറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളിനിയും തെളിയാനുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കോ, ഞങ്ങളെ ചികിത്സിച്ച ഡോക്ടർക്കോ, ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കൾക്കോ പോലും പിടികിട്ടിയില്ല.
ഞങ്ങളുടെ കൂടെ സന്തത സഹചാരികളായി നടന്നവർക്കും ഞങ്ങൾക്ക് ആത്മീക ഉപദേശം തന്നവർക്ക് പോലും പിടികിട്ടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിന് മനസ്സിലായി, ഞാനിനിയും തെളിയാനുണ്ട്. ഞാൻ തെളിഞ്ഞു വരേണ്ടതിന് അങ്ങ് ചെയ്യുന്ന അപാര ക്രിയകൾക്ക് നന്ദിയല്ലാതെ വേറൊന്നുമില്ല കർത്താവേ. അടുത്ത ആണ്ട് ഇന്നത്തേക്കാൾ ഞാൻ തെളിയും. ഞാനത് വിശ്വസിക്കുന്നു. തെളിഞ്ഞ ശുശ്രൂഷകൾ എനിക്കുണ്ടാകും. എനിക്ക് മാത്രമല്ല, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹവർത്തകരും പ്രവർത്തകരുമായിരിക്കുന്ന കൂട്ടുവേലക്കാർക്കും കർത്തൃദാസന്മാർക്കും സാധാരണക്കാരായ ദൈവമക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വിദ്യാർത്ഥികൾക്കും ജീവിക്കാൻ കൊതിക്കുന്നവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ തെളിയും, ദൈവത്തിന് വേണ്ടി തെളിയും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ദേശത്ത് ഇനിയും ഞങ്ങൾ ബ്രൈറ്റാകും. സ്വർഗമത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.